വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ബുക്ക് പിടിച്ചു പറഞ്ഞു. എ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഗുഡ് മോർണിംഗ് മാഡം. നമുക്കെല്ലാവർക്കും നമ്മുടെ മാതൃഭാഷ നന്നായിട്ട് പറയാനും എഴുതാനും അറിയാം അല്ലേ? പക്ഷേ മറ്റൊരു ഭാഷ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ചെറിയ ധൈര്യക്കുറവ് നമ്മൾ കാണിക്കാറുണ്ട്. ഒരു കോർപ്പറേറ്റ് മേഖലയിൽ ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഡോണ്ട് യു അഗ്രി? മാതൃഭാഷ പെറ്റമ്മയാണെങ്കിൽ മറ്റു ഭാഷകൾ പോറ്റമ്മമാരാണ് എന്നാണ് പറയാറ്. നീ എന്താ പെട്ടെന്ന് പോകുന്നു? കുറച്ചു നേരം സുമിന് ക്ലാസ് കേൾക്കായിരുന്നില്ലേ? എന്തായാലും ആദ്യത്തെ ക്ലാസ്സിലടാ. പെർഫോമൻസും ഇൻട്രാക്ഷൻസും ഒക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാമായിരുന്നില്ലേ? ഡാ, അവളത് നന്നായിട്ട് കൈകാര്യം ചെയ്യുമെന്ന് എനിക്കറിയാം. ഒന്നുമില്ലെങ്കിലും ഒരുപാട് കാലം ഈ ജോലി ചെയ്ത ആളല്ലേ. അത് മാത്രമല്ല, നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ടാസ്ക് അവൾ വളരെ സീരിയസ് ആയിട്ടാ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും മോശമാവാൻ സാധ്യതയില്ല. ആകാശ്, സ്വന്തം ഭാര്യയെ കുറിച്ചൊരു മതിപ്പൊക്കെ വന്ന് തുടങ്ങിയല്ലോ. കൊള്ളാം, നന്നായി. സുമിത എന്ന അധ്യാപികയോടും അവളുടെ വ്യക്തിത്വത്തോടും എനിക്ക് ഒരു മതിപ്പ് കുറവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതൊക്കെ എന്റെ മനസ്സിലായിരുന്നു, അതൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ലെന്ന് മാത്രം. എന്നാലേ അവിടെയാണ് അതിന്റെ പ്രശ്നം കിടക്കുന്നത്. ഈ പ്രകടിപ്പിക്കലുണ്ടല്ലോ, ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. ഭാര്യയോടുള്ള സ്നേഹേ മനസ്സിൽ കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനും കൂടിയുള്ളതാ. തുടങ്ങി രാവിലെ തന്നെ അവന്റെ ഒരു കുടുംബ ക്ലാസ്. ആകാശ്, രണ്ട് ഡീൽ ഇന്ന് ക്ലോസ് ചെയ്യാനുള്ളതാണ്. എനിക്കിതും പറഞ്ഞിരിക്കാൻ തീരെ സമയമില്ല. മൂടത്ര ശരിയല്ലെങ്കിലും മനസ്സിൽ സുമിത കയറി പറ്റിയിട്ടുണ്ട്. എന്തായാലും അത് മതിയേ. Seven C's of communication. Can someone tell me what are the seven C's of communication? Complete? Yes. Second one. Anyone? Clear and correct. Sharila ma'am. Absolutely. Yes. Third one is correct. Fourth one. Concise. Fifth one is coherent. Next, courteous. And the seventh one is concrete. ആരുടെ ഫോൺ അത്? എന്റെ ഫോണാ സുമി. ക്ലാസ് നടക്കുമ്പോ ഫോൺ സൈലന്റ് ആക്കി വെക്കുക എന്നുള്ളത് പറയാതെ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? പ്ലീസ് സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ ഫോൺ. ഐശ്വര്യാണ് വിളിക്കുന്നത്. എടുത്തില്ലെങ്കിൽ എന്താവുന്ന മറ്റാരേക്കൾ നന്നായിട്ട് സുമിക്ക് അറിയാലോ. ഹലോ ഐഷു, എഴുന്നേക്കണം. സുമി, ഗെറ്റ് എ പൈസെറ്റ്. ക്ലാസ്സിന് പുറത്തു പോയിട്ടെ, ഫോണിൽ സംസാരിക്കേണ്ടൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങോട്ട് കയറി വന്നാൽ മതി. വെറുതെ ബാക്കിയുള്ളവരുടെ കൂടെ സമയം മിനക്കെടുത്താനായിട്ട്. പ്ലീസ് ലീവ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഇതുകൊണ്ടുപോയി ഫ്രിഡ്ജ് വെച്ചേക്ക്.
മോളെ, നീ എന്താ ഇത്ര നേരത്തെ? ആകെ ക്ഷീണിച്ചതുപോലെ ഉണ്ടല്ലോ. ഊണ് കഴിച്ച് കാണില്ല. അമ്മ വിളമ്പ. എടുത്തു ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റണ്ട, ഇങ്ങോട്ട് എടുത്തു. ഒക്കെ ഇപ്പൊ അങ്ങോട്ട് എടുത്തു വെച്ചതേ ഉള്ളൂ. എനിക്ക് വേണ്ട. അതെന്താ, ഊണ് കഴിച്ചിട്ടാണോ വന്നത്? അല്ല, പക്ഷെ എനിക്ക് വിശപ്പില്ലാത്തോണ്ടാ. വിശപ്പില്ലെന്നോ? എന്താ മോളെ, വയ്യായിക വല്ലതും ഉണ്ടോ? സുഖമില്ലാത്തോണ്ടാണോ മോളിന് നേരത്തെ ഇറങ്ങിയത്? പനിയുണ്ടോ? ഒന്നുമില്ല എനിക്ക്. മനുഷ്യൻ ഒരു ദിവസം നേരത്തെ വീട്ടിൽ വന്ന അതും പ്രശ്നമാണോ? സുമി, നിക്ക്, എനിക്ക് സംസാരിക്കാനുണ്ട്. സുമി എങ്ങനെ ഇൻസൾട്ട് ചെയ്തത് ശരിയായില്ല. ക്ലാസ്സില് ഡിസിപ്ലിൻ ഇല്ലാതെ പെരുമാറുന്ന ഒരു സ്റ്റുഡന്റിനോട് ഒരു ട്യൂട്ടർ പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടാൽ അതെങ്ങനെ ഇൻസൾട്ട് ആവുന്നത്? മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് സുമിക്ക് എന്നോട് അല്പം കൂടെ മയത്തി പെരുമാറിക്കൂടെ? എന്റെ മുന്നിലിരിക്കുന്ന അത്രയും ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ എന്നതിനപ്പുറം ഒന്നുമല്ല ഇയാൾ എനിക്ക്. അതിൽ കൂടുതല് യാതൊരു പരിഗണനയും എന്റെ അടുത്തുനിന്ന് കിരൺ ഇനി ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ സുമി, കിരൺ, നിങ്ങൾക്ക് എന്നെ രണ്ട് രീതിയിൽ കാണാം. ഒന്നുകിൽ നിങ്ങളുടെ ബോസിന്റെ ഭാര്യയായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് അപ്പോയിന്റഡ് ആയിരിക്കുന്ന ഒരു ട്യൂട്ടറായിട്ട്. ഇൻ ബോത്ത് വേസ് യു ബെറ്റർ കോൾ മീ മാഡം. പിന്നെ ഇതുപോലെ എന്റെ വഴിയിൽ ഇനിയും കയറി നിന്നാലേ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക. മൈൻഡ് ഇറ്റ് കിരൺ. യെസ്, ആ സുമിയോ, വരൂ. എങ്ങനെ ഉണ്ടായിരുന്നു തുടക്കം? കുഴപ്പമില്ല, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ഒക്കെ വന്നു. എന്നാലും എന്റെ ക്ലാസ് കേൾക്കാനായിട്ട് ഗിരി നിന്നില്ലല്ലോ, അതുപോലെ കഷ്ടമായി പോയി കേട്ടോ. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം എംപ്ലോയീസിന്റെ മെന്റൽ സ്ട്രെസ് കുറയ്ക്കാനുള്ള എന്തെങ്കിലും ടിപ്സ് കൂടി ഇനിയുള്ള സിലബസിൽ ഉൾപ്പെടുത്തണം. അത് നമ്മുടെ എംപ്ലോയീസിന് വലിയ ഉപകാരമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ് ആദ്യം അറ്റൻഡ് ചെയ്യേണ്ട ആള് ഇരു തന്നെയാണ്. എന്തോരം സ്ട്രെസ്സും ടെൻഷനും ഒക്കെ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത്. അതൊക്കെ ഈ കോർപ്പറേറ്റ് വേൾഡിന്റെ ഒരു ഭാഗമാണ് സുമി, അതൊന്നും ഇനി മാറ്റാൻ പറ്റില്ല. അതെ, എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഈ വരുന്ന വിജയദശമി ദിവസം ഗിരി ഫ്രീ ആയേ പറ്റൂ. ഓ, അന്ന് അച്ഛമ്മയുടെ വക പൂജ വല്ലതും കാണും അല്ലേ? അത് മാത്രമല്ല ഗിരി, ഞാൻ അസോസിയേറ്റ് ചെയ്തിരുന്ന ഒരു എൻജിഒയുടെ കാര്യം ഗിരിക്കറിയാലോ. അവർക്ക് ഒരു സ്പെഷ്യൽ സ്കൂളുണ്ട്, ഭിന്നശേഷിക്കാരായ ഒരുപാട് കുട്ടികളും. ഇപ്രാവശ്യത്തെ വിജയദശമിക്ക് നമുക്ക് അവിടം വരെ പോകണം. ആ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഗിരി കേട്ടോ. കേട്ടല്ലോ, എന്റെ ഭാഗത്തു നിന്ന് 100 വട്ടം സമ്മതം. ആ കുട്ടികൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് സുമി പ്ലാൻ ചെയ്തോളൂ. അതെന്താണെങ്കിലും നമുക്ക് ചെയ്യാം, ഞാൻ കൂടെയുണ്ട്. താങ്ക് യു ഗിരി, താങ്ക് യു സോ മച്ച്. എന്നാ പിന്നെ ഗിരി ജോലി ചെയ്തോ, എനിക്ക് നാളത്തെ ക്ലാസിന്റെ കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഹലോ, ചെയർമാന്റെ കാറിൽ വരാത്തയാള് ചെയർമാന്റെ ക്യാബിനിൽ നിന്ന് ജോലി ചെയ്താൽ ഒരു പ്രശ്നമാവില്ലേ? പറഞ്ഞോലെ, അതും ശരിയാണല്ലോ. ഇനിയിപ്പോ ഞാനെന്ത് ചെയ്യും? അതിനുള്ള പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാം. വരൂ. വാ. ഇനി മുതൽ ഇതാണ് സുമിതയുടെ സാമ്രാജ്യം. ഇരിക്കെ
തരൂ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? സുമിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പറഞ്ഞ അറേഞ്ച് ചെയ്യിച്ച ക്യാബിനാണ്. എനിക്ക് ഒരുപാട് സന്തോഷമായി ഗിരി. എന്റെ കാര്യത്തിൽ ഗിരി കാണിക്കുന്ന ഈ കരുതലിനും സ്നേഹത്തിനും. അപ്പൊ സുമിതയുടെ ജോലി നടക്കട്ടെ. അയൽമിക്കാം. ചെറിനെന്ന് വിളിച്ചാലോ? ഫോൺ എടുക്കാത്തത്? റോഷനൊന്ന് വിളിച്ചാലോ? ഷിറ്റ്, ഇവർക്ക് ഇത് എവിടെ പോയി കിടക്കോ? ഡിസൈനർ കുർത്തീസ്, പാർട്ടി വെയർ, ദുപ്പട്ടാസ്, നിങ്ങളുടെ ഡിസൈൻസ് ഒക്കെ എനിക്കൊന്ന് കാണണം. ഉറപ്പായിട്ടും മാഡം. പ്രിൻസി, ആ കാറ്റലോഗ് ഒന്ന് എടുത്തേ. ഇതൊക്കെ പഴയ പാറ്റേൺ അല്ലേ, പുതിയതൊന്നുമില്ലേ? മാഡത്തിന് എന്താ വേണ്ടത്? ഇതൊക്കെ ഓൾഡ് പാറ്റേൺസ് ആണ്, എനിക്ക് ന്യൂ ആണ് വേണ്ടത്. മാഡത്തിന്റെ ആവശ്യം പറഞ്ഞാൽ മതി, ഞങ്ങൾ അതുപോലെ കസ്റ്റമൈസ് ചെയ്ത് തന്നോളാം. നിങ്ങളാണോ ഇതിന്റെ ഓണർ? അല്ല, ഇത് ഞങ്ങൾ രണ്ടു മൂന്ന് പേര് പാർട്ണർഷിപ്പിൽ നടത്തുന്ന പരിപാടിയാ. ഫാഷൻ ഡിസൈനിങ് കൂടാതെ വേറെന്തൊക്കെയാ നിങ്ങൾ ചെയ്യുന്നത്? മോഡലിംഗ്, അഡ്വർടൈസിംഗ്, ഫിലിം മേക്കിംഗ്, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. ആ കൂട്ടത്തിൽ ഒരു കാര്യം നിങ്ങൾ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. എന്താ മാഡം, എനിക്ക് മനസ്സിലായില്ല. അല്ല, കൊട്ടേഷന്റെ കാര്യം. ആവശ്യക്കാരുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി ആളുകളെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുന്ന കൊട്ടേഷൻ പരിപാടി നിങ്ങളുടെ പേരിലുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ആരാ നിങ്ങള്? അപ്പൊ പോവല്ലേ? നിങ്ങൾ ആരാ? നിങ്ങൾ എന്റെ തെമ്മാടി കാണിക്കണ്ടേ? വിടേ, വിടവനെ. ഒരു സാധു സ്ത്രീയെ കൊട്ടേഷൻ കൊടുത്ത് വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയ കേസിലെ പ്രതിയാണിവൻ. അതുകൊണ്ട് ഇവനെ അങ്ങ് കൊണ്ടുപോവുക. അത് ചെയ്യാൻ നിന്റെ കയ്യില് പണം വെച്ചു തന്ന ആ ആളെയാണ് എനിക്ക് വേണ്ടത്. അതാരാണെന്ന് നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിച്ചോളാം. കൊണ്ടുപോ. എന്താ ടീച്ചറേ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞോ? വാ ഇരിക്കെ. എപ്പോഴേ കഴിഞ്ഞു, ഫസ്റ്റ് ഇയർ അല്ലേ. സ്കൂളിലെ പോലെ എല്ലാവരുടെയും പേരൊക്കെ ചോദിച്ചങ്ങ് വിട്ടു. ഇന്നലെ എന്തായിരുന്നു പെർഫോമൻസ്? ഞാൻ സാധാരണ അത്ര ഓവറാവുന്നതല്ല.
ഇന്നലെ പിന്നെ മൊത്തത്തിൽ സന്തോഷത്തിന്റെ മൂഡായത് കൊണ്ടേ. ടീച്ചറേ കെട്ടിയോ ഒട്ടും മോശമല്ലായിരുന്നു. അത് നേരം രണ്ടാളും ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഞാനിപ്പോ വന്നതേ ആകാശന്നല്ലേ പറഞ്ഞു നിർത്തിയില്ലേ അതിന്റെ ബാക്കി അറിയാനാ. അതിന് ഇന്നലെ ഞാൻ എന്തു പറഞ്ഞു? ബെസ്റ്റ്. അപ്പൊ ഒന്നും ഓർമ്മയില്ലേ? സോറി, കാര്യമായി ഒന്നും ഓർമ്മയില്ല. അല്ല, ഞാൻ ഇന്നലെ സുമിയോട് എന്താ പറഞ്ഞത്? ഇന്നലെ ഞാൻ ഗിരിയുടെ പഴയ ചില കാര്യങ്ങളൊക്കെ ആകാശന്റെ അടുത്ത് ചോദിച്ചിരുന്നു. അതിന് ആകാശ് എനിക്ക് ചില മറുപടികളും തന്നിരുന്നു. സത്യം പറയാലോ, എനിക്ക് ഒന്നും ഓർമ്മയില്ല. സുമി ഒന്നുകൂടി ചോദിച്ചാ എനിക്കറിയാവുന്ന എല്ലാം ഞാൻ പറയാം. അല്ല, ഗിരിയുടെ ചില രീതികളും പെരുമാറ്റവും ഒക്കെ കാണുമ്പോ എനിക്കെപ്പോഴും തോന്നുന്ന ഒരു കാര്യമുണ്ട്. ചെറുപ്പത്തിൽ ഗിരി എന്തോ ഇൻസെക്യൂരിറ്റികൾ അനുഭവിച്ചിട്ടുണ്ടാവാം. അത് തന്നെയായിരിക്കാം ഗിരി ഇന്നും വേട്ടയാടുന്നത്. ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് ഗിരി ആകാശിനോട് അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോന്ന് അറിയാനാ. എന്റെ അറിവിൽ അങ്ങനെയൊന്നുമില്ല. അവനെ അറിയാലോ, എത്ര അടുപ്പം ഉണ്ടെങ്കിലും വിഷമങ്ങൾ ഒന്നും വിട്ടു പറയില്ല. പണ്ടേ അതാ ശീലം. എന്തൊക്കെയോ കാര്യങ്ങള് ഈ അടുത്ത കാലത്ത് ഗിരിയെ അലട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെ തുടർന്നാൽ അത് ഞങ്ങളുടെ ലൈഫിനെ ബാധിക്കുമെന്ന് വെറുതെ ഒരു പേടി. ഈ വിഷയത്തിൽ എന്നെ സഹായിക്കാൻ ആകാശനോളം പറ്റിയ ഒരാളില്ല. അതുകൊണ്ടാ ഞാൻ അത് നമുക്ക് അന്വേഷിക്കാം. സുന്ദ, നമ്മുടെ ഗിരിയുടെ നല്ലതിനു വേണ്ടിയും നിങ്ങളുടെ കുടുംബജീവിതത്തിന് വേണ്ടിയും എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാ. എന്റെയും സ്നേഹയുടെയും ഫുൾ സപ്പോർട്ട് ഗ്യാരണ്ടി. താങ്ക് യു, താങ്ക് യു സോ മച്ച്. സുമിയോടെടുക്കാൻ ഇതിനേക്കാൾ നല്ലൊരു അവസരം ഇനി കിട്ടാൻ പോകുന്നില്ല. ഇത് വെച്ചൊരു കളി കളിക്കണം. വീണ്ടും അവളെ വരുതിയിൽ വരണം. ഇല്ല, ഞാനിപ്പോ ഇറങ്ങിയതേ ഉള്ളൂ. എന്നാ വാ, പോവാം. സുമി രാവിലെ കാറിൽ കയറില്ല എന്ന് പറഞ്ഞേ ഞാൻ സമ്മതിച്ചു. ന്യായം. പക്ഷെ വീട്ടിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായ സ്ഥിതിക്ക് രണ്ട് കാർ വേണോ? വേണ്ട, ഈ ഒരു കാറിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അയ്യോ, അത് ചെയർമാന്റെ കാറല്ലേ? ചെയർമാന്റെ വൈഫിന്റെ കാര്യം തന്നെയാ ഞാൻ പറഞ്ഞത്. ഓ, പിന്നെ എന്നിട്ടാണ് രാവിലെ പിന്നെ ചീത്ത വിളിച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത്? അത് പിന്നെ എല്ലാവരുടെയും മുന്നിൽ പഴയ സൗഹൃദം കാണ്ടാന്ന് വിചാരിച്ചിട്ടാ. ഞാൻ സത്യം തന്നെ പറഞ്ഞു ജോസഫെ, സുമി ഞാനും ഒരു കോളേജിൽ തന്നെ പഠിച്ചാ. എന്തായാലും മാഡത്തിന്റെ മനസ്സിലായ സെന്റിമെന്റ്സ് ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നില്ല. നീ വെറുതെ അതിന്റെ പിന്നാലെ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നാരും പറഞ്ഞു, ഞങ്ങൾ ഇപ്പോഴും നല്ല അടുപ്പത്തിൽ തന്നെ. ഒന്ന് പോടാ അവിടുന്ന്. ഇവൻ പണ്ട് മാഡത്തിനൊപ്പം കോളേജ് പഠിച്ചെന്നൊക്കെ പറഞ്ഞത് ശരിയായിരിക്കും, പക്ഷെ അതിൽ കൂടുതൽ പറഞ്ഞതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടാ, ഞാൻ എന്തിനെ കള്ളം പറയുന്നേ? എനിക്ക് എന്റെ ആവശ്യം എന്താ? എടാ, നീ ചൂടാവണ്ട. ആരായാലും ഇപ്പൊ ജോസഫ് വിചാരിച്ച പോലെ തന്നെ വിചാരിക്കൂ. ഞങ്ങളുടെ മുമ്പ് വെച്ച് ഒരു പ്രാവശ്യമെങ്കിൽ മാഡം നിന്നോട് നന്നായി സംസാരിക്കുന്നു കാണട്ടെ എന്നാ ഞങ്ങൾ വിശ്വസിക്കാം. ഞാൻ പറഞ്ഞ സത്യം തന്നെ. അതിനുള്ള തെളിവ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുതരും. ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത തെളിവുകൾ നോക്കിക്കോ.